وذكر فإن الذكرى تنفع المؤمنين وذكر فإن الذكرى تنفع المؤمنين ഞാൻ നിങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മളുടെ ആയുസിൻ്റെ അല്പത്തരത്തെ സംബന്ധിച്ചിട്ടും നമ്മുടെ ആഫിയത്തിൻ്റെ താൽക്കാലികതയെ സംബന്ധിച്ചിട്ടും നമ്മുടെ ആഹ്റത്തിൻ്റെ അനന്തതയെ സംബന്ധിച്ചിട്ടും ഒന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഇരിക്കുന്നതെന്ന് ആദ്യമായി നമ്മളൊക്കെ മനസ്സിലാക്കി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ അവിടുത്തെ പ്രിയപ്പെട്ട സഹാബി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അവരെ വിളിച്ചു. അദ്ദേഹത്തെ മിമ്പറിന്റെ പടിയിൽ കൈപിടിച്ച് കയറ്റിയിരുത്തി എന്നിട്ട് പറഞ്ഞു, നീ എന്റെ മേൽ പരിശുദ്ധ ഖുർആൻ ഓതി കേൾപ്പിക്കുക എന്ന് പറഞ്ഞു. ഒന്ന് ഓതി കേൾപ്പിക്കുക, ഞാൻ കേൾക്കട്ടെ. നാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇബ്നു മസ്ഊദ് എന്ന തങ്ങളുടെ പ്രിയപ്പെട്ട ശിഷ്യനെ മിമ്പറിൽ കയറ്റിയിരുത്തിയിട്ട് ഒന്ന് ഓത് ഞാൻ കേൾക്കട്ടെ എന്ന് പറയാം. അദ്ദേഹം പറച്ചു പോയി. ഞാൻ അങ്ങയുടെ മേൽ ഓതുകയോ ഞാൻ അങ്ങേക്ക് ഓതി കൽപ്പിക്കുകയോ, അങ്ങയുടെ മേലല്ലേ ഈ പരിശുദ്ധ ഗ്രന്ഥം അവതരിച്ചത്, അങ്ങ് പറഞ്ഞു കേട്ടിട്ടല്ലേ ഞങ്ങൾ പഠിച്ചത്. നിബിധങ്ങൾ പറഞ്ഞു, ഞാനത് ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ വെറും പ്രസംഗിച്ച് നടക്കാനല്ല ഇഷ്ടപ്പെടുന്നത്, ഞാനങ്ങനെ ഒരു പ്രാസംഗികന്റെ റോളിൽ അഭിനയിച്ച് പൂർത്തീകരിക്കാനല്ല ഇഷ്ടപ്പെടുന്നത്, ഞാൻ ഇഷ്ടപ്പെടുന്നു നിന്നിൽ നിന്നും പരിശുദ്ധ ഗ്രന്ഥം കേൾക്കാൻ, പടച്ചവന്റെ വചനം കേൾക്കാൻ, അള്ളാഹുവിന്റെ വചനം കേൾക്കാൻ. അതെന്താ, റസൂലുള്ളാഹി അറിയാത്തത് കൊണ്ടാണോ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഓതാൻ കഴിയാത്തത് കൊണ്ടാണോ? ഓർമ്മയില്ലാത്തത് കൊണ്ടാണോ? മറന്നുപോയത് കൊണ്ടാണോ? ഒന്നുമല്ല. വനൊക്കെ പുതാരി, ഞാനത് ഇഷ്ടപ്പെടുന്നു. കൽപ്പന പ്രകാരം വിറച്ച് വിറച്ച് മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അവർ മിമ്പറിന്റെ പടിയിൽ ഇരുന്നു കൊണ്ട് കണ്ണടച്ചു പിടിച്ചുകൊണ്ട് പരിശുദ്ധ ഖുർആനിന്റെ സൂറത്തുൽ നിസാ പാരായണം ആരംഭിച്ചു. യാ അയ്യുഹന്നാസു തഖൂ റബ്ബകും അല്ലദീ ഖലഖക്കും മിൻ നഫ്സിൻ വാഹിദ വഖലഖ മിൻഹ സൗജഹ വബത്ത മിൻഹുമ റിജാലൻ കസീറൻ വനിസാ വത്തഖു അല്ലാഹ അല്ലദീ തസാ والأرحام إن الله كان عليكم رقيبا. ابن مسعود رضي الله عنه أمر حبيبا يا رسول صلى الله عليه وسلم ما تكنا كلفنا فرقايا പേടിച്ച് വറച്ച് തങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ കണ്ണടച്ച് പിടിച്ചുകൊണ്ട് ഓതുക, ഓതി ഓതി ഓതി. فكيف إذا جئنا من كل أمة بشهيد وجئنا بك على هؤلاء شهيدا فكيف إذا جئنا من كل أمة بشهيد وجئنا بك على هؤلاء شهيدا എന്ന വചനം എത്തിയപ്പോൾ ഒരു പൊട്ടിക്കരച്ചിൽ കേട്ടു, ഒരു പൊട്ടിക്കരച്ചിൽ. ഞാൻ സാധാരണ കുട്ടികളോട് പറയാറുണ്ട്, നമ്മൾ ആ സന്ദർഭം ആലോചിച്ച് നോക്കണം. നമ്മുടെയൊക്കെ ഉസ്താദന്മാർ പിന്നിലുണ്ടെങ്കിൽ മുന്നിൽ ഇമാമായി നിന്ന് നിസ്കരിക്കുമ്പോൾ അധികം തെറ്റിപ്പോകാറുണ്ട്. നമ്മൾ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന അറിവുള്ള ആളുകൾ നമ്മളെ മുന്നിൽ എത്തിയിട്ടൊന്ന് ഓദിക്കുക എന്ന് പറഞ്ഞാൽ അറിയാതൊരു പറയൽ വരാറുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അഷ്റഫുൽ ഖൽക്കായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിലിരുന്ന് അത് ഓതുമ്പോൾ കണ്ണടച്ചു പിടിച്ചുകൊണ്ട് വിറച്ച് വിറച്ച് ഓതിയതായിരിക്കും. ഒരു കരച്ചിൽ ശബ്ദം കേട്ടപ്പോൾ നല്ല ഇങ്ങനെ കണ്ണ് തുറന്ന് നോക്കി റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ മതി മതി എന്നാങ്ങി പണി തങ്ങൾ പൊട്ടിക്കറിയ പൊട്ടിക്കറിയ. فكيف اذا جئنا من كل امه بشهيد فكيف اذا جئنا من كل امه بشهيد وجئنا بك على هؤلاء الشهداء. النبي صلى الله عليه وسلم على പരലോകത്തെ اذا جئنا من كل امه بشهيد എല്ലാ മനുഷ്യരും എല്ലാ ഖൗമും എല്ലാ ജനതയും എല്ലാ വിഭാഗവും അവരവരുടെ സാക്ഷികളോടൊപ്പം ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുമ്പോൾ അവരവരുടെ സാക്ഷികളോടൊപ്പം ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുമ്പോൾ, ഇന്ന് ഞാനൊരു മഹല്ലിന്റെ ഇമാമാണെങ്കിൽ എന്റെ പിന്നിൽ കൈകെട്ടി എന്നെ വിശ്വസിച്ചിട്ട് ഞാൻ പറയുന്നത് പോലെ കേട്ട് സ്വർഗത്തിൽ പോകാൻ ആഗ്രഹിക്കുകയും അങ്ങനെ എന്നോടൊപ്പം റുക്കുഉ സുജൂദും ജീവിതത്തിന്റെ എല്ലാ കർമ്മങ്ങളും അനുസരണയോടുകൂടി പിന്നിൽ നിന്ന് അനുകരിക്കുകയും ചെയ്ത ആളുകളുടെ ആ ഇമാമിന്റെ പിന്നിലായി ഇമാമിനോടൊപ്പമായി ആ മഹല്ലുവാസികളെ ഉയർത്തെഴുന്നേൽപ്പിക്കുമെന്ന് സാരം. ഞാനൊരു വാപ്പയാണെങ്കിൽ അപ്പ എന്ന് പറഞ്ഞാൽ
മക്കൾക്ക് വിശക്കുമ്പോൾ ചെലവ് കൊടുക്കൽ മാത്രമല്ല, അവര് വസ്ത്രം വേണമെന്ന് ആവശ്യപ്പെടുമ്പോൾ തുണിയും കുപ്പായം വാങ്ങി കൊടുക്കൽ മാത്രമല്ല, അവരതിൻ്റെ അപ്പുറത്തേക്ക് അവരുടെ വിനോദങ്ങൾക്ക് വേണ്ടിയോ ആവശ്യവും അനാവശ്യവുമായ മറ്റു കാര്യങ്ങൾക്ക് വേണ്ടിയോ എന്തെങ്കിലുമൊക്കെ ചോദിക്കും, അതെടുത്ത് കൊടുക്കൽ മാത്രമല്ല വാപ്പയുടെ ഉത്തരവാദിത്വം. ഒരു വാപ്പ എന്ന നിലയിൽ ഞാനൊരു കുടുംബത്തിൻ്റെ മുമ്പിൽ നിന്ന് നയിക്കുന്നവനായിരുന്നു, ഞാൻ ആ കുടുംബത്തിൻ്റെ ഇമാമായിരുന്നു. അങ്ങനെയാണെങ്കിൽ ആ കുടുംബത്തെ ഇമാമായ വാപ്പയോടൊപ്പം ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന ദിവസം. നമ്മളൊന്ന് ആലോചിച്ചു നോക്കിയേ, ഇവിടെ നമുക്കിങ്ങനെ പലതും പറയാം, വാക്കുകളുടെ കസരത്തുകൾ നമുക്ക് സുപരിചിതമായതുകൊണ്ട് പ്രസംഗിച്ച് 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 കാലം കഴിക്കാം. പക്ഷെ അവിടെ ആ ഒരു അവസ്ഥ, ആ ഒരു അവസ്ഥ, ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما واجعلنا للمتقين اماما നമ്മള് നമ്മുടെ കുടുംബത്തിന്റെ ഇമാമാണ്, നമ്മുടെ മക്കളുടെ ഇമാമാണ്, നമ്മുടെ ഭാര്യ സന്താനങ്ങളുടെ ഇമാമാണ്. ആ ഇമാമിനെ നമ്മളെ പരലോകത്ത് ഉയർത്തെഴുന്നേൽപ്പിച്ച് നിർത്തുക, അവന്റെ മമൂമായ നിലയിൽ ഒപ്പം സഞ്ചരിച്ചിരുന്ന ഭാര്യ സന്തതികളെ കൂട്ടത്തിൽ നിർത്തുക. കുല്ലുക്കും റാഇൻ വകുല്ലുക്കും മസ്ഊലുൻ അൻ റഹിയതിഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കുല്ലുക്കും റാഇൻ വകുല്ലുക്കും മസ്ഊലുൻ അൻ റഹിയതിഹി, നിങ്ങൾ ഓരോരുത്തരും ഓരോരോ ചുമതലാഭാരമുള്ളവരാണ്, ഓരോരോ ഉത്തരവാദിത്ത ഭാരമുള്ളവരാണ്. വകുല്ലുക്കും മസ്ഊലുൻ അൻ റഹിയതിഹി, ആ ഉത്തരവാദിത്തങ്ങളെ കുറിച്ചിട്ടൊക്കെ നിങ്ങളോട് ചോദിക്കപ്പെടുക തന്നെ ചെയ്യും. എന്താ ചോദിക്കാം? ഇത് ചോദിക്കാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഏതെങ്കിലും ഒരു പെണ്ണ് എങ്ങാനും അവളുടെ പ്രവൃത്തി ദൂഷ്യത്തിന്റെ പേരിൽ നരകത്തിൽ പോകേണ്ടി വന്നാൽ അള്ളാഹു നമ്മളെയൊക്കെ കാത്തിരിച്ചുമാറാകട്ടെ, നമ്മുടെ ഭാര്യ സന്തതികളെ അള്ളാഹു കാത്തിരിച്ചുമാറാകട്ടെ. എങ്ങാനും ഒരു പെണ്ണ് അവളുടെ പ്രവൃത്തി ദൂഷ്യത്തിന്റെ പേരിൽ നരകത്തിൽ പോകേണ്ടി വന്നാൽ അവൾ ഒറ്റയ്ക്കായിരിക്കുകയില്ല പോവുക, ഒറ്റയ്ക്കായിരിക്കും. ഒരു റിവായത്തിൽ നാല് പുരുഷന്മാരുടെ കൈക്ക് പിടിച്ചുകൊണ്ടാണ് അവൾ നരകത്തിലേക്ക് നടക്കുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങൾ. നാല് പുരുഷന്മാരുടെ കൈക്ക് പിടിച്ചുകൊണ്ടായിരിക്കും അവൾ നരകത്തിലേക്ക് നടക്കുക. മറ്റു റിവായത്തിൽ നാലാലൊരു പുരുഷന്റെ കൈക്ക് പിടിച്ചുകൊണ്ടായിരിക്കും നടക്കുക എന്നാണ്. നാലാലൊരു പുരുഷന്റെ കൈക്ക് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഒരു പുരുഷൻ ഒരു കുടുംബത്തിന്റെ നാഥനാണ്, ഉത്തരവാദിത്വം ഏൽപ്പിക്കപ്പെട്ടവനാണ്, ഇമാമാണ്. പുരുഷൻ എന്ന് പറയുമ്പോൾ അവൻ ചിലപ്പോൾ കുടുംബത്തിൽ വാപ്പയായിട്ടാണ് ഇമാമായിട്ട് നിൽക്കുക, വാപ്പ, മക്കൾ, ഭാര്യ. മറ്റു ചിലപ്പോൾ വാപ്പയുടെ സ്ഥാനത്ത്, വാപ്പയില്ലാത്തപ്പോൾ മൂത്ത സഹോദരന്റെ കീഴിലാണ് ആ കുടുംബം വളരുന്നത്. മറ്റു ചിലപ്പോൾ മൂത്ത സഹോദരന്റെ സ്ഥാനത്ത് മൂത്ത പുത്രനാണ് ഉണ്ടാവുക, മൂത്ത മകൻ. അത് കഴിഞ്ഞാൽ പിന്നെ കുടുംബത്തിന്റെ നെടുംതൂണായി, അത്താണിയായി, ഇമാമായി വരുന്നത് ഭർത്താവാണ്. അപ്പോൾ ഒരു പുരുഷനെ, ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവൾ നന്നായാൽ അതിന്റെ ഉത്തരവാദിത്വം അല്ലെങ്കിൽ അതിന്റെ ക്രെഡിറ്റ് വാപ്പയ്ക്കാണ്, അല്ലെങ്കിൽ ഭർത്താവിനാണ്, അല്ലെങ്കിൽ മകനാണ്, അല്ലെങ്കിൽ സഹോദരനാണ്. ഈ നാലാലൊരാളെയും കൈക്ക് പിടിച്ചുകൊണ്ടാണ് നരകത്തിൽ പോവുക എന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ പരിശുദ്ധ ഖുർആനിന്റെ സൂറത്തുൻ നിസാഇലെ ഈ വചനം ഓതിയപ്പോൾ തങ്ങൾ എങ്ങനെ കരയാതിരിക്കും, എങ്ങനെ കരയാതിരിക്കും? റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇബ്നു മസ്ഊദിനോട് കൈകൊണ്ട് കാണിച്ചു, മതി മതി, ഇനി കേൾക്കാൻ കഴിയില്ല, കേൾക്കാനുള്ള ത്രാണിയില്ല, നിർത്ത്. നാളെ പരലോകത്ത് ഇതുപോലെ ഇതുപോലെ, ഇപ്പൊ നമ്മളിവിടെ ഓരോരോ സംഘടനകളുടെയും സ്ഥാപനങ്ങളുടെയും ഒക്കെ തലപ്പത്തിരിക്കാൻ തമ്മിൽ തല്ലുകയാണ്. നാളെ പരലോകത്ത് എത്തുമ്പോൾ നമ്മൾ ഈ തലപ്പത്ത് എന്ന തരത്തിൽ ഇരുന്നു പോയ കസേരയുടെ പേരിൽ നമ്മളുടെ ഭാരമായി വരുന്ന ഉത്തരവാദിത്വത്തെ കുറിച്ചിട്ട് വക്കുല്ലുക്കും അസൂലുൻ അൻ റഹിയതിഹി, വക്കുല്ലുക്കും അസൂലുൻ അൻ റഹിയതിഹി. يوم ندعو كل أناس بإمامهم يوم ندعو كل أناس بإمامهم فمن أوتي كتابه بيمينه فمن أوتي كتابه بيمينه يوم ندعو كل أناس بإمامهم അന്നത്തെ ദിവസം എല്ലാ ജനങ്ങളും അവരുടെ ഇമാമിങ്ങളോടൊപ്പമാണ് എഴുന്നേൽപ്പിക്കപ്പെടുക, വിളിക്കപ്പെടുക. ഇമാമിങ്ങളോ നേതാക്കന്മാരും അനുയായികളും കുടുംബനാഥനും കുടുംബാംഗങ്ങളും ഉസ്താദും ശിഷ്യന്മാരും. അള്ളാഹു നമുക്കൊക്കെ അവിടെ സന്തോഷിക്കാനുള്ള സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, അങ്ങനെ എഴുന്നേൽപ്പിക്കപ്പെടുന്ന ദിവസത്തിൽ ഫമൻ ഊതിയ കിതാബഹു ബിയമീനി, ആരുടെയെങ്കിലും നന്മതിന്മകൾ എഴുതിയ ഗ്രന്ഥം വലത് കയ്യിൽ കൊടുക്കപ്പെട്ടാൽ എന്ന് പറഞ്ഞാൽ, ഞാൻ നേതൃത്വം നൽകിയിരുന്ന എന്റെ കുടുംബത്തിന്റെ കാര്യത്തിൽ എന്റെ നേതൃത്വത്തിൽ ഇന്ന് റബ്ബുൽ ആലമീനായ പടച്ചവൻ
തരക്കേടില്ല എന്ന സർട്ടിഫിക്കറ്റ് ആണ് നൽകുന്നതെങ്കിൽ എന്ന് സാരമാണ്, എന്നർത്ഥമാണ്. തരക്കേടില്ല, കുഴപ്പമില്ല, അങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് ആണ് കിട്ടിയതെങ്കിൽ ഞാൻ സന്തോഷവാനായി. അള്ളാഹു കൂട്ടത്തെ നമ്മളൊക്കെ പഠിച്ചു തരുമാറാകട്ടെ. എങ്ങനെ നേരെ തിരിച്ചാണെങ്കിലോ, നേരെ തിരിച്ചാണെങ്കിലോ, നേരെ തിരിച്ചാണെങ്കിൽ നേരെ തിരിച്ചാണെങ്കിൽ നേതാവ് മുമ്പിൽ നിൽക്കുക, മമൂമിയങ്ങൾ അനുയായികൾ പിന്നിൽ നിൽക്കുക, പടച്ചവന്റെ ഭാഗത്തൊന്നും ഈ നേതാവിന്റെ കയ്യിൽ നരകത്തിൽ പോകാനുള്ള അല്ലെങ്കിൽ ശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്ന ഒരു വിധിയാണ്, അതിന്റെ പകർപ്പാണ് നൽകുന്നതെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? എന്തായിരിക്കും സംഭവിക്കുക? എല്ലാവരും പാപവും പാകം. ഖുർആൻ ഇതൊക്കെ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. ആകെ ഒരു മണിക്കൂർ സമയവും പിന്നെ ഇതൊക്കെ പറഞ്ഞു തീർക്കാനും കഴിയുന്നുണ്ട്. അതുകൊണ്ട് ചുരുങ്ങിയ രൂപത്തിൽ ചില കാര്യങ്ങൾ സൂചിപ്പിച്ച് ഞാൻ പറഞ്ഞു തീർക്കാം. അള്ളാഹു നമുക്ക് നന്നായി ചിന്തിച്ച് മനസ്സിലാക്കി അമൽ ചെയ്യാനുള്ള സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വേദനിപ്പിക്കുന്ന വിധിയാണ് വന്നതെങ്കിൽ, ശിക്ഷയുടെ വിധിയാണ് വന്നതെങ്കിൽ, ആ വിധിയുടെ പകർപ്പ് കയ്യിലേക്ക് വാങ്ങി ഈ ഇമാമ് മൗമിനികളുടെ പുറകിലേക്ക് തിരിയും. അപ്പൊ മൗമിനികളായിരുന്ന നമ്മുടെ സ്വന്തം ഭാര്യമാര്, സ്വന്തം മക്കൾ, ഞാനിതൊക്കെ പറയുമ്പോൾ നിങ്ങൾ നന്നായി ചിന്തിക്കണം. ഒരു പള്ളിയുടെ അല്ലെങ്കിൽ ഒരു മഹല്ലിന്റെ, ഒരു കുടുംബത്തിന്റെ, ഒരു രാജ്യത്തിന്റെ, ഒരു നാടിന്റെ, ഒരു സംഘടനയുടെ ഒക്കെ നേതാക്കന്മാരുടെയും അനുയായികളുടെയും അവസ്ഥയും ചിത്രവുമാണ് നമ്മൾ ഈ സന്ദർഭത്തിലൊക്കെ മനസ്സിൽ കാണേണ്ടത്. നേതാവിന്റെ കയ്യിൽ വിധി മോശമായി, അതിന്റെ പകർപ്പ് കിട്ടി, അയാൾ തിരിഞ്ഞു നിൽക്കുമ്പോഴേക്കും ഭാര്യ മക്കൾ ഓരോരുത്തരും അയാളുടെ നേരെ പഠിച്ചു കയറും. എല്ലാനു ബാബുഹും ബാലാ ഖുർആൻ, എല്ലാനു ബാബുഹും ബാലാ, എല്ലാനു ബാബുഹും ബാലാ. ربنا إنا أتعنا سادتنا وكبراءنا فأضلونا السبيلا ربنا إنا أتعنا سادتنا وكبراءنا فأضلونا السبيلا ربنا آتهم ضعفين من العذاب والعنهم لعنا كبيرا والعنهم لعنا كبيرا. ഭാര്യ മക്കള് അല്ലെങ്കിൽ അനുയായികള് അവരൊക്കെ തിരിഞ്ഞിരുന്നുകൊണ്ട് ഈ നേതാവിനോട്, കുടുംബനാഥനോട് പറയും, പിന്നെ അസാധത്ത പടച്ചവനെ, ഞങ്ങൾ പടക്കായതൊന്നുമല്ല, ഞങ്ങൾ മോശമായതൊന്നുമല്ല, ഞങ്ങൾക്ക് അങ്ങനെ ദുഷിച്ച ചിന്തകളൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മുടെ മലയാള ഭാഷയിൽ പറഞ്ഞാൽ ഈ പഹയം പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഇയാള് വരച്ച വരയിലൂടെ, ഇയാള് നയിച്ച മാർഗത്തിലൂടെ ഞങ്ങൾ നടന്നതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ആയിപ്പോയത്, അല്ലാതെ ഞങ്ങൾ മോശമായതൊന്നുമല്ല. ഞങ്ങൾ മോശമായതൊന്നും, ഞങ്ങൾ കണ്ണുമടച്ചുകൊണ്ട് ഇവരുടെ പിന്നിൽ കൈകെട്ടുകയായിരുന്നു, ഇവർ ഞങ്ങളെ വഴിപഴപ്പിച്ചു. ശരിയാണ് പ്രിയപ്പെട്ടവര്, ശരിയാണ്. കാരണം എട്ടും പൊട്ടും തിരിയാത്ത പ്രായത്തിൽ കളിച്ച് വീട്ടിന്റെ ഉള്ളിൽ വികൃതിയും കുസൃതിയും കാണിച്ച് നടക്കേണ്ട പ്രായത്തിൽ അവനെ കയ്യും കാലുമൊക്കെ കെട്ടിപ്പൂട്ടി മോളിൽ ഒരു വലിയ ഭാരമേറിയ പാണ്ടക്കെട്ടും കെട്ടിവെച്ചു കൊടുത്ത് നമ്മൾ അവനെ കരയിപ്പിച്ചുകൊണ്ട് പിടിച്ചു വലിച്ചു കൊണ്ടാക്കിയ ഒരു കലാലയമുണ്ട്. ആരാ കൊണ്ടാക്കിയത്? ഇന്ന അതാന സാധത്തന വക്കുപറ പടച്ചവനെ, ഞാൻ എന്റെ വാപ്പയോട് ആപ്ലിക്കേഷൻ കൊടുത്തിട്ട് വാങ്ങിയെടുത്ത അഡ്മിഷന്റെ പഠനമല്ല, എന്റെ വാപ്പയാണ് എന്നെ അവിടെ കൊണ്ടാക്കിയത്, എന്റെ ഉമ്മയാണ് അവിടെ കൊണ്ടാക്കിയത്. അവിടുന്ന് എന്റെ ജീവിതം ഞാൻ പഠിക്കാൻ തുടങ്ങിയത്, പണിയാൻ തുടങ്ങിയത്. അവിടുന്ന് പണിത് പഠിച്ച് വലുതായിട്ടാണ് എനിക്ക് വകതിരിവുണ്ടായപ്പോൾ, എനിക്ക് തിരിച്ചറിവുണ്ടായപ്പോൾ, ഞാൻ നന്മയും നിന്മയും തിരിച്ചറിഞ്ഞുകൊണ്ട് തെരഞ്ഞെടുത്ത് പ്രവർത്തിക്കേണ്ട പ്രായമായപ്പോൾ എന്റെ മനസ്സിൽ നന്മയോട് അടുപ്പമുണ്ടാകുന്ന തരത്തിൽ എന്റെ ഉമ്മവാപ്പമാർ എനിക്ക് തർബിയത്ത് നൽകിയില്ല, എന്റെ ഉസ്താദന്മാർ എനിക്ക് തർബിയത്ത് നൽകിയില്ല, റമദാൻ വരുന്നു, അതിന്റെ തൊട്ടു മുമ്പുള്ള 3 ദിവസക്കാലം 3 ഉസ്താദന്മാരെ കൊണ്ട് പ്രസംഗിപ്പിച്ചാൽ, അല്ലെങ്കിൽ 3 ഉസ്താദന്മാർ വന്ന് പ്രസംഗിച്ചാൽ ഉസ്താദന്മാരുടെ ഉത്തരവാദിത്വം തർബിയത്തിന്റെ വിഷയത്തിൽ തീരുമെന്ന് തെറ്റിദ്ധരിക്കേണ്ട, അങ്ങനൊരു തെറ്റിദ്ധാരണ നമ്മുടെ സമുദായത്തിലുണ്ട്. റമദാൻ പറഞ്ഞു, റമദാനിലെ ഓരോ ദിവസവും ദുഹറിനും അസറിനും പറ്റിയെങ്കിൽ തറാവിക്ക് ശേഷമൊക്കെ ഒരു വഅദ് നടത്തിയാൽ, അതിനെ പറ്റിയ കുറെ ആളുകളെ കൊണ്ടുവന്ന് പ്രസംഗിപ്പിച്ചാൽ നമ്മുടെ തർബിയത്തിന്റെ ഉത്തരവാദിത്വം തീർന്നു എന്ന് പ്രസംഗിക്കുന്നവർ വിചാരിക്കരുത്, തെറ്റിദ്ധരിക്കരുത്. പ്രസംഗം കേൾക്കാനിരിക്കുന്നവർ, അത് സംഘടിപ്പിക്കുന്നവരെ തെറ്റിദ്ധരിക്കരുത്. തർബിയത്ത് എന്ന് പറഞ്ഞാൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പിറന്നു വീഴുന്ന കൊച്ചു കുഞ്ഞിന്റെ കാതിൽ ആദ്യമായി നമ്മൾ കേൾപ്പിക്കുന്ന ശബ്ദം വാങ്ങിന്റേതും ഇമാമത്തിന്റേതുമാണ് എന്നൊരു കർമ്മ നമുക്ക് ഓർമ്മയില്ല. എന്തിനാഗ്രഹിച്ചിരിക്കുന്നത്? അവൻ ആദ്യമായി ഭൂമിയിൽ പിറന്നു വീണതിന് ശേഷം അവന്റെ കാതിൽ കേൾക്കുന്ന ശബ്ദം
പ്രിയപ്പെട്ടവരെ, ശാസ്ത്രം പഠിച്ച നിങ്ങൾക്കറിയാം, ഒരു കൊച്ചുകുഞ്ഞ് പറന്നു വീണാൽ അവന്റെ കാതിൽ കേൾക്കുന്ന ഈ ശബ്ദം ബാങ്കിന്റേതാണ്, അറബി ഭാഷയുടേതാണ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇന്നതാണെന്ന് വെച്ചാൽ അവന് മനസ്സിലാവോ? മനസ്സിലാവോ? ഒന്നും മനസ്സിലാകാനൊന്നുമില്ല. എന്റെ ഒക്കെ അറിവനുസരിച്ചിട്ട് ആ കുഞ്ഞിങ്ങനെ കണ്ണു തുറന്ന് നോക്കുന്നുണ്ടെങ്കിലും കാണാനൊന്നും അവന് കഴിയില്ല, അവനൊന്നും കാണുന്നൊന്നുമില്ല. ഒന്നും കാണാൻ കഴിയാത്ത, ഒന്നും കേൾക്കാൻ കഴിയാത്ത കൊച്ചു കുഞ്ഞിന്റെ ആ പിറന്ന പ്രായം മുതൽക്ക് അവന്റെ കാതിൽ കേൾപ്പിക്കേണ്ട ശബ്ദം അള്ളാഹു അക്ബർ, അള്ളാഹു അക്ബർ എന്നാണ്. അതാരാ വിളിക്കേണ്ടത്? അതാരാ വിളിക്കേണ്ടത്? അത് വിളിക്കേണ്ടത് അവന് ജന്മം നൽകി അവന്റെ ഉമ്മയായിരിക്കണം, അല്ലെങ്കിൽ അവനോട് അടുത്ത് നിൽക്കുന്ന അവന്റെ ഏറ്റവും ഉറ്റ മിത്രമായിരിക്കണം, ഉറ്റ ബന്ധുവായിരിക്കണം. അള്ളാഹു നമുക്കൊക്കെ മാപ്പ് തരുമാറാകട്ടെ. നമ്മൾ സാധാരണഗതിയിൽ അതിനും വാടകയ്ക്ക് ആളെ വിളിക്കുക, അതിനും വാടകയ്ക്ക് ആളെ വിളിക്കുക. കാരണം എന്റെ കൊച്ചു കുഞ്ഞിന്റെ കാതിൽ അള്ളാഹു അക്ബർ, അള്ളാഹു അക്ബർ എന്ന ശബ്ദം മുഴക്കി കൊടുക്കാനുള്ള ഒരു ഈമാനിയായ, ദീനിയായ, എൽമിയായ പ്രാപ്തി ഉപ്പമാർക്ക് നഷ്ടപ്പെട്ടു പോയി. പിന്നെ അങ്ങനെ കുഞ്ഞുങ്ങൾ നന്നാവുക. ഞാൻ പറഞ്ഞത് തർബിയത്ത്, തർബിയത്ത് എന്ന് പറഞ്ഞാൽ പിറന്നു വീഴുന്ന പ്രായം മുതൽക്ക് എന്നല്ല, അതിനേക്കാളും അപ്പുറത്താണ്, അതിനേക്കാളും അപ്പുറത്താണ്. നമ്മൾ സാധാരണ പറയാറില്ലേ, ഖാജാ മുഈനുദ്ദീൻ ചിഷ്തി അജ്മീരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് റഹിമഹുല്ലാ, അദ്ദേഹത്തിന്റെ അടുക്കൽ ഒരാൾ വന്നു, എന്നിട്ട് പറഞ്ഞു, ഷെയ്ഖ് അവർഗളെ, എനിക്കൊരു മോനുണ്ട്, ഞാൻ അങ്ങയുടെ ഖാൻഖായിൽ, അങ്ങയുടെ വിദ്യാലയത്തിൽ, അങ്ങയുടെ പഠന കേന്ദ്രത്തിൽ ഞാൻ അവനെ ചേർക്കാൻ തീരുമാനിക്കുകയാണ്. എന്റെ മോനെ നല്ലവനാക്കി വളർത്തിത്തരണം, നല്ലവനാക്കി വളർത്തിത്തരണം. ഷെയ്ഖ് അവർഗോട് ചോദിച്ചു, നിങ്ങളുടെ മോൻ എത്ര വയസ്സായി? 7 വയസ്സായി. ഓ, 7 വയസ്സായില്ലേ, സമയം കഴിഞ്ഞുപോയി, പ്രായം കഴിഞ്ഞുപോയി. 7 വയസ്സിൽ പ്രായം കഴിയോ? അന്ന് അവർക്ക് ചോദിക്കുന്നതിൽ അത്ഭുതമില്ല, കാരണം പ്രീ സ്കൂളിന്റെ പ്രായം അല്ലെങ്കിൽ പ്രീ സ്കൂളിന്റെ സിസ്റ്റം ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ, അല്ലെ? അംഗൻവാടിയൊന്നും ഒന്നും ഉണ്ടായിരുന്നില്ല. 7 വയസ്സിലല്ലേ സാധാരണഗതിയിൽ കുഞ്ഞുങ്ങൾക്കൊരു വകതിരിവ് ഉണ്ടാവുക. അതുകൊണ്ടല്ലേ ഞാൻ 7 വയസ്സ് വരെ ഇവിടെ ചേർക്കാൻ വേണ്ടിയിട്ട് കാത്തു വെച്ചിരുന്നത്. പ്രായം കഴിഞ്ഞുപോയോ? പ്രായം കഴിഞ്ഞുപോയി, ഇവിടെ എടുക്കാൻ പറ്റില്ല, പ്രായം കഴിഞ്ഞുപോയി. അദ്ദേഹം നിരാശയോടെ മടങ്ങി. 2-3 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും അദ്ദേഹം വന്നു. മഹാനവറുകളെ, ഞാൻ എൻ്റെ മോനെ ഇവിടെ ചേർക്കാൻ വേണ്ടി വന്നതാണ്. ആഹാ, മോനെ ചേർക്കാൻ വന്നതാ? എത്ര വയസ്സായി? 3 വയസ്സായി. ഓ, 3 വയസ്സായില്ലേ, 3 വയസ്സായി. ഓ, പ്രായം കഴിഞ്ഞുപോയി, സമയം താമസിച്ചുപോയി, പ്രായം കഴിഞ്ഞുപോയി, താമസിച്ചു. 7 വയസ്സായ എന്റെ കുഞ്ഞിനെയും കൊണ്ട് വന്നപ്പോൾ നിങ്ങൾ എന്നെ പറഞ്ഞു മടക്കിയിട്ട് ഞാൻ വിചാരിച്ചു അതിന്റെ 11 വയസ്സെങ്കിലും ആവുമ്പോൾ കൊണ്ട് ചേർക്കുന്ന. 3 വയസ്സ്. ഓ, പ്രായം കഴിഞ്ഞുപോയി. ആ, നോക്കാം, ഒരു ശ്രമം നടത്താം, ഏതായാലും ഞാൻ അഡ്മിഷൻ തരാം, ഞാൻ പരിശ്രമിച്ചു നോക്കാം, അല്ലാതെ ഞാൻ വാക്കൊന്നും പറയൂല, ഞാൻ വാക്കൊന്നും പറയൂല. അപ്പൊ ഈ വന്ന ആൾ അത്ഭുതത്തോടുകൂടി, അല്ല, നിങ്ങളുടെ ഈ സ്ഥാപനത്തിൽ എന്റെ കുഞ്ഞിനെ ചേർക്കണമെങ്കിൽ, അല്ലെങ്കിൽ എന്നെ പോലത്തെ ആളുകൾക്ക് അവരുടെ കുഞ്ഞിനെ ചേർക്കണമെങ്കിൽ ഏത് പ്രായത്തിലാണ് കൊണ്ടുവരേണ്ടത് എന്ന് ചോദിച്ചു. ഏത് പ്രായത്തിലാണ്? ഷെയ്ഖ് അവർഗൾ പറഞ്ഞു, പറഞ്ഞത് ആ കുട്ടിയോടല്ല, ആ കുട്ടിയുടെ പാരന്റിനോടല്ല, ഇരിക്കുന്ന നമ്മളോടൊക്കെയാണ്. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഉദ്ദേശിക്കുന്ന തർബിയത്തിന്റെ, തസ്കിയത്തിന്റെ കലാലയത്തിൽ ഒരു കുഞ്ഞിനെ അഡ്മിറ്റ് ചെയ്യുന്നതിനെ സംബന്ധിച്ചുള്ള പ്രായം ഉമ്മയുടെ ഗർഭപാത്രത്തിൽ അവനുണ്ടാകുമ്പോഴാണ്, ഉമ്മയുടെ ഗർഭപാത്രത്തിൽ അവനുണ്ടാകുമ്പോഴാണ് നിങ്ങൾ അഡ്മിറ്റ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു. അപ്പൊ അയാൾ അത്ഭുതപ്പെടുക, നമ്മളൊക്കെ അത്ഭുതപ്പെടുന്നത് പോലെ. അത്ഭുതപ്പെടാനൊന്നുമില്ല, നിങ്ങൾ അത്ഭുതപ്പെടേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അത്രയും കുറഞ്ഞ പ്രായം പറഞ്ഞത്. അല്ലെങ്കിൽ എന്റെ അഭിപ്രായത്തിൽ ഞാൻ തയ്യാറാക്കിയ എന്റെ ഈ കരിക്കുലത്തിൽ തർബിയത്തും തസ്കിയത്തും നൽകി വിജയം വരിക്കണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ ഈ കുഞ്ഞിനെ ചേർക്കാൻ വേണ്ടി ഞാൻ തീരുമാനിച്ചിരിക്കുന്ന പ്രായം എന്ന് പറഞ്ഞാൽ ഇവന്റെ ഉപ്പയാകാൻ പോകുന്ന പുരുഷൻ അവന്റെ ഉമ്മയാകാൻ പോകുന്ന പെണ്ണിനെ തെരഞ്ഞെടുപ്പ് നടത്തുന്നതിന് വേണ്ടിയുള്ള ആലോചന നടത്താറുണ്ടല്ലോ, ആലോചനയുടെ സമയത്ത് തീരുമാനിക്കണം എന്റെ കരിക്കുലത്തെ, അല്ലെങ്കിൽ എന്റെ കലാലയത്തെ അവിടെ അഡ്മിഷന് വേണ്ടിയിട്ട് നിങ്ങൾ തീരുമാനം എടുക്കണം എന്ന് പറഞ്ഞാൽ, ഞാൻ എന്റെ ഭാര്യയായി തെരഞ്ഞെടുക്കാൻ പോകുന്നവൾ, ഞാൻ എന്റെ ഭാര്യയായി തെരഞ്ഞെടുക്കാൻ പോകുന്നവൾ ആരാണ് എന്ന് ആലോചിക്കണം. കാരണം എന്താ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഒരു വിത്ത് അതെവിടെയാണ് വിതയ്ക്കുന്നത് എന്ന് ആലോചിക്കണം. ആ വിതയ്ക്കുന്ന മണ്ണിനെ കുറിച്ചിട്ട് നമുക്ക് നല്ല ബോധം ഉണ്ടാകണം. അത് നന്നായാൽ മാത്രമേ ഉള്ളൂ, ആ മണ്ണിൽ വിതയ്ക്കപ്പെടുന്ന വിത്ത് നന്നായി വളരുകയുള്ളൂ. മണ്ണ് നന്നാകണം, അതിൽ വിതയ്ക്കുന്ന വിത്ത് നന്നാകണം, ആ വിതയ്ക്കപ്പെടുന്ന വിത്തിന് വളരാൻ ആവശ്യമായ നല്ല വെള്ളവും വളവും അന്തരീക്ഷവും കൊടുക്കണം. വെള്ളവും വളവും അന്തരീക്ഷവും. ഞാൻ ഇപ്പൊ അടുത്ത സമയത്ത് ഒരു സ്ഥലം വെക്കാൻ വേണ്ടി പോയപ്പോൾ അവിടെ വലിയൊരു ഗോഡ് ഫാം എന്ന് എഴുതി വെച്ചിരിക്കുന്നു, ഒരു വലിയ പിന്നെ സ്ഥാപനം കണ്ടു. ഞാനെ കുറിച്ചിട്ടൊക്കെ ഇങ്ങനെ പഠിച്ചപ്പോൾ അവർ പറഞ്ഞു, ഇവിടെ വലിയ തോതിൽ ജനങ്ങളോടൊക്കെ പണം വാങ്ങിയിട്ട് ഷെയർ മാർക്കറ്റിംഗ്, ഷെയർ സ്വരൂപിച്ചിട്ട് ആടിന്റെ ഫാം നടത്തുകയായിരുന്നു. ഞാൻ എന്ത് സംഭവിച്ചു? ആടെല്ലാം ചത്തുപോയി, ആടെല്ലാം ചത്തുപോയി. അതങ്ങനെ ചത്തത്, ആ അത് പിന്നെയാണ് അവർക്ക് ഞങ്ങൾക്കൊക്കെ മനസ്സിലായത്. ഇത് വയലിന്റെ തീരത്ത്, അല്ല വയലിന്റെ കരയ്ക്ക്
ഇങ്ങനെ തുറന്ന സ്ഥലത്ത് ആടിനെ വളർത്തിയാൽ ചില സമയത്ത് കാറ്റ് വരാറുണ്ട്. ആ കാറ്റടിക്കുമ്പോൾ ഈ ആടുകൾ ചത്തുപോകും. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. പടച്ചോനെ നമ്മുടെ നാട്ടിലുണ്ടോ അങ്ങനെ ഒരു കാറ്റ്? നമ്മുടെ നാട്ടിലാണല്ലോ, ദൂരെയല്ലല്ലോ, കാശ്മീരിലല്ല, അല്ലെങ്കിൽ അങ്ങനത്തെ സ്ഥലം. പടച്ചോനെ അങ്ങനെ ഉണ്ടോ? ഉണ്ട്. നമ്മൾ അറിയുന്നില്ലെന്നേ ഉള്ളൂ. ചില ആടുകൾക്ക് ചില അന്തരീക്ഷത്തിൽ ചില കാറ്റുകൾ പറ്റൂല, അതുകൊണ്ട് ആ ആടുകൾ കൂട്ടത്തോടെ ചത്തുപോകും. ഞാൻ ആലോചിക്കുന്നു, ഞാൻ നിങ്ങളോട് പങ്കുവെക്കുന്നു, പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വളരാൻ അങ്ങനത്തെ ചില അന്തരീക്ഷത്തിന്റെ നല്ല കാറ്റുകൾ വേണം, നല്ല സാഹചര്യം വേണം. നമ്മുടെ കുഞ്ഞുങ്ങൾ, ആ കുഞ്ഞുങ്ങളാകാൻ പോകുന്ന വിളവ് നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ എടുക്കണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ, പ്രതീക്ഷിക്കുന്നുവെങ്കിൽ, അത് വിതയ്ക്കുന്ന വിത്ത് ഏതാകുന്ന ആഗ്രഹിക്കണം. അതിനായി നമ്മൾ തിരഞ്ഞെടുക്കുന്ന മണ്ണ് ഏതാണെന്ന് നമ്മൾ തീരുമാനിക്കണം. ആ മണ്ണിൽ നമ്മൾ ആവശ്യാനുസരണം വെള്ളം കൊടുക്കണം, വളം കൊടുക്കണം. ആവശ്യാനുസരണേ കൊടുക്കാവൂ. ചില കുഞ്ഞുങ്ങളെ കുറിച്ചിട്ട് അവരുടെ രക്ഷിതാക്കളിൽ നിന്ന് നമ്മൾ കണ്ടുവരുന്ന ചില കർമ്മങ്ങളുണ്ട്. വെള്ളം കൊടുക്കണമെന്ന് വിചാരിച്ചിട്ട് രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും ഇങ്ങനെ പമ്പ് ഹൗസ് സ്റ്റാർട്ടാക്കിയിട്ട് വെള്ളം കൊടുത്തോണ്ടേയിരുന്നാൽ വെള്ളം അധികമായാലും അലിഞ്ഞു കുടിഞ്ഞ് നശിച്ചു പോകും അല്ലേ? അങ്ങനെയാണ്. അതുകൊണ്ട് വെള്ളം അധികമാകാനും പാടില്ല, വെള്ളം അധികമാകാനും പാടില്ല. ആവശ്യത്തിനനുസരിച്ചിട്ട് വെള്ളം കൊടുക്കണം, വളം കൊടുക്കണം, നല്ല വിത്തായിരിക്കണം, നല്ല മണ്ണായിരിക്കണം. അതൊക്കെ ആയാൽ അതിൽ നിന്നും വളർന്നു വരുന്ന കുഞ്ഞുങ്ങൾ നല്ലവരാകും, അതിൽ നിന്നും വളർന്നു വരുന്ന വിളവുകൾ നല്ലതാകും. അവർകൾ പറഞ്ഞു, എന്റെ കലാലയത്തിൽ ഞാനൊരു കുഞ്ഞിനെ തർബിയത്ത് തസ്കിയത്ത് ചെയ്ത് വളർത്തിക്കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന തരത്തിൽ നിങ്ങളിൽ നിന്നും ഒരു കുഞ്ഞിനെ ഏറ്റെടുക്കണമെങ്കിൽ കുറഞ്ഞ പക്ഷം ഉമ്മയുടെ ഗർഭപാത്രത്തിൽ ഉണ്ടായിരിക്കുമ്പോഴെങ്കിലും അവനെനിക്ക് തരണം, എനിക്ക് തരണം. ഇപ്പം നമ്മുടെ സഹോദരങ്ങളോടൊക്കെ ചോദിച്ചാൽ അറിയാം, അമേരിക്കയിൽ അങ്ങനത്തെ സിസ്റ്റത്തിൽ കൊണ്ടുപോകുന്ന സ്കൂളുകളുണ്ട്. അമേരിക്കക്കാരൻ ചെയ്യുമ്പോൾ അതൊക്കെ 100% ലോകം അംഗീകരിക്കും, നിങ്ങളും അംഗീകരിക്കും. ഉസ്രിയാർ പറയുമ്പോൾ, ഉസ്താദ് പറയുമ്പോൾ, അല്ലെ, മദ്രസയിൽ നിന്നും പറഞ്ഞാൽ അതിനെക്കുറിച്ചിട്ട് നിങ്ങൾ 1000 പ്രാവശ്യം ആലോചിക്കും. നിവൃത്തികേട് കൊണ്ട് ചിലപ്പോൾ ഒപ്പിട്ട് കൊടുക്കും, ഒപ്പിട്ട് കൊടുത്താലും മനസ്സാലൊന്നും അംഗീകരിക്കാറൊന്നുമില്ല. ഞാനിപ്പോൾ നമ്മുടെ സമുദായത്തിൽ ഒരുപാട് അനുഭവങ്ങൾ അങ്ങനെയാണ് കാണുന്നത്. നമ്മൾ പറയുമ്പോൾ അവരിങ്ങനെ തലയാട്ടും, ഫോണ് വിളിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ പറയുമ്പോൾ ശരിയാന്നൊക്കെ പറയും. പക്ഷേ കുറച്ച് കഴിഞ്ഞിട്ട് പ്രവർത്തനം പരിശോധിക്കുമ്പോൾ അവരവരുടെ തീരുമാനത്തിനനുസരിച്ചിട്ട് അവരുടെ വഴിയിലങ്ങ് പോകും. അങ്ങനെയാണ് സംഭവിച്ചത്. ഏതായിരുന്നാലും ഇപ്പം പുതിയ വിദ്യാഭ്യാസ പുരോഗമനത്തിന്റെ ഭാഗമായി അമേരിക്കക്കാരൊക്കെ അങ്ങനെ തീരുമാനിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. കുഞ്ഞ് ഉമ്മയുടെ ഗർഭപാത്രത്തിൽ കടക്കുമ്പോൾ തന്നെ അവനെ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന വലിയ സ്കൂളുകളിൽ അഡ്മിഷൻ വാങ്ങിയിരിക്കണം. എന്നാലേ അവർ പറയുന്നത് പോലെ കുഞ്ഞിനെ വളർത്താൻ കഴിയുന്നു. എന്തായിരുന്നാലും നമ്മൾ റമദാനിനെ വരവേൽക്കാൻ വേണ്ടിയിട്ടുള്ള പ്രചോദനത്തിന് വേണ്ടിയാണല്ലോ പ്രസംഗം കേൾക്കാനിരിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരിമാര്, എന്റെ ശബ്ദം കേൾക്കുന്നു എന്നതുകൊണ്ടുകൂടിയാണ് ഞാൻ ഇങ്ങനെയൊക്കെ സംസാരിച്ചു പോകുന്നത്. ഇമാം ഷാഫി റഹിമഹുള്ള അവരോട് നിങ്ങൾ എവിടുന്നാണ് തഹ്ഫീദുൽ ഖുർആൻ ചെയ്തതെന്ന് ചോദിക്കപ്പെട്ടു. എവിടുന്നാണ് ഖുർആൻ ഹാഫിളായത് എവിടുന്നാണ് ഖുർആൻ ഹാഫിളായത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഞാൻ എന്റെ ഉമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്നാണ് ഹിഫ്ളു പഠിച്ചത് എന്നാണ്. ഉമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്നാണ് ഞാൻ ഹിഫ്ളു പഠിച്ചത് എന്ന് പറഞ്ഞു. അന്ന് നമുക്കതൊരു അത്ഭുതമായി തോന്നിയെങ്കിലും ഇന്നത്തെ ആധുനിക ശാസ്ത്രം അതിന് ഒപ്പുവെച്ചതുകൊണ്ട് ആർക്കും അത്ഭുതപ്പെടാനൊന്നുമില്ല. പ്രിയപ്പെട്ടവരെ, തീർച്ചയായും ഒരു പെണ്ണ് അവളുടെ വയറ്റിൽ തന്റെ പ്രിയപ്പെട്ട കുഞ്ഞ് വളരുന്ന കാലത്ത് അവളുടെ പ്രവർത്തനം എന്തായിരിക്കും, അവളുടെ അമലുകൾ എന്തായിരിക്കും, അവളുടെ സ്വഭാവം എന്തായിരിക്കും, അവളുടെ ജീവിത രീതി എന്തായിരിക്കും, ആ ജീവിത രീതിയും അവളുടെ പ്രവർത്തന സ്വഭാവങ്ങളും ഈ കുഞ്ഞിന്റെ ഭാവിയിൽ തീർച്ചയായും സ്വാധീനം ചെലുത്തുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. പരിശുദ്ധ ഖുർആൻ ആ വിഷയത്തിൽ നമുക്ക് വ്യക്തമായ സൂചനകൾ തന്നു. ആധുനിക ശാസ്ത്രവും അത് അങ്ങനെ തന്നെ അംഗീകരിക്കുന്നു.